going to discuss about the dispersion of light. So that we need to consider a prism A, B, C. Okay. Bir prism namlı consider edu A, B, C. Niye bir prism ile bir white light incident cihazını diket. Then what happens? Whenever a white light incident on this prism, that split into a band of colors. Band of colors ayta dendi yenu split edu bogun. Okay. Adı ayda vibgior enne bir sequence ile la band of colors ayta split edu bogun. Niye bir band of colors ne yani entende varayınadı spectrum enne bilikin. So the splitting of light into its component colors is called the dispersion. Okay. For a white light to split either the component colors are to form chain the phenomenon the dispersion. നമ്മൾ പറഞ്ഞ വിജ്യോർ എന്നുള്ള ഒരു സീക്വൻസിലാണ് ഈ കളേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ കളേഴ്സ് എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ബെൻഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആംഗിൾസിലായിരിക്കും ഓക്കെ വിത്ത് റെസ്പെക്ട് ടു ഇൻസിഡന്റ് റേ സോ ദാറ്റ് ദ റെഡ് ലൈറ്റ് ആയിരിക്കും ലീസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ വയലറ്റ് ലൈറ്റ് ആയിരിക്കും മോസ്റ്റ്ലി ബെൻഡ് ചെയ്യുന്നത് സർ ഐസക് ന്യൂട്ടനാണ് ഫസ്റ്റ്ലി ഈ ഒരു ഗ്ലാസ് പ്രിസം യൂസ് ചെയ്ത് സൺലൈറ്റിന്റെ സ്പെക്ട്രം ഒബ്ടെയിൻ ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹം സിമിലർ ആയിട്ടുള്ള ഒരു പ്രിസം യൂസ് ചെയ്ത് എഗെയിൻ ഈ സൺലൈറ്റിനെ കളേഴ്സിനെ അതായത് സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റിനെ എന്ത് ചെയ്ത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല ആ ഒരു സ്പെക്ട്രം ആ ഒരു സിമിലർ പ്രിസത്തിൽ കൂടി കിട്ടിയില്ല സോ ദാറ്റ് സർ ഐസക് ന്യൂട്ടൺ ഈ ഫസ്റ്റ് പ്രിസത്തിനെ പോലെ തന്നെ ഒരു ഐഡന്റിക്കൽ പ്രിസം ഇൻവേർട്ടഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പ്രിസത്തിൽ കൂടി ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തിവിടുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്തു ആ ഒരു ഒബ്സർവേഷനെയാണ് റീകോമ്പിനേഷൻ ഓഫ് സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പൊ നമുക്ക് ആ റീകോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം So that's our Isaac Newton placed the second identical prism in an inverted position. Okay. Or the second identical prism inverted position will place it. In the other hand, the first prism will be a white light in the incident. First, അപ്പൊ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നു ബാൻഡ് ഓഫ് കളേഴ്സ് അവിടെ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ ഈ ഒരു ഒബ്സർവേഷനിലൂടെ അദ്ദേഹം മനസ്സിലാക്കി ഫസ്റ്റ് പ്രിസത്തിൽ കൂടി പാസ് ചെയ്യുന്ന ബാൻഡ് ഓഫ് കളേഴ്സ് എന്ത് ചെയ്യുന്നു സെക്കൻഡ് പ്രിസത്തിൽ കൂടിയും പാസ് ചെയ്യുന്നു ആൻഡ് ഹി ഫൗണ്ട് എ ബീം ഓഫ് വൈറ്റ് ലൈറ്റ് എമർജിംഗ് ഫ്രം ദ അതർ സൈഡ് ഓഫ് ദി സെക്കൻഡ് പ്രിസം അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻ ന്യൂട്ടനെ എന്തിനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി അതായത് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവൻ കളേഴ്സ് എന്നൊരു ഐഡിയ ഈ ഒരു ഒബ്സർവേഷനിൽ കൂടി സർ ഐസക് ന്യൂട്ടന് ഉണ്ടായി ഏതൊരു ലൈറ്റും സൺലൈറ്റിനെ പോലെ സിമിലർ ആയിട്ട് സ്പെക്ട്രത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ലൈറ്റിനെ എന്തായിട്ട് റെഫർ ചെയ്യുന്നു ദേ ആർ റെഫേർഡ് ആസ് വൈറ്റ് ലൈറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെക്ട്രം ഓഫ് കളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ റെയിൻബോ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ റെയിൻബോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്പെക്ട്രം ആണ് അല്ലേ ഇത് റെയിൻ ഷവറിന് ശേഷം നമ്മുടെ സ്കൈയിൽ അപ്പിയർ ചെയ്യുന്ന ഒരു നാച്ചുറൽ സ്പെക്ട്രത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് റെയിൻബോ എന്ന് വിളിക്കുന്നത് ഈ റെയിൻബോ എന്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത് ഡിസ്പേർഷൻ ഓഫ് സൺലൈറ്റിന്റെ ഫലമായിട്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത് റെയിൻബോ ഫോർമേഷനും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഈ റെയിൻബോ എപ്പോഴും സണ്ണിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് റെയിൻബോ ഫോം ചെയ്യുന്നത് നമുക്കിനി ഈ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രിൻസിപ്പിൾ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫോർമേഷൻ ഓഫ് റെയിൻബോ ഇൻ ദ ഫിനോമിനൻ ഓഫ് റെയിൻബോ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്ട് ലൈക്ക് എ സ്മോൾ പ്രിസം ഓക്കെ മഴയ്ക്ക് ശേഷമാണ് എന്ത് ഫോം ചെയ്യുന്നത് റെയിൻബോ ഫോം ചെയ്യുന്നത് അപ്പൊ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട് ഈ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ അറ്റ്മോസ്ഫിയർ എപ്പോഴും മോയിസ്റ്റർ ആയിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്താകുന്നു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ പ്രിസമായിട്ട് ഫോം ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം ഒരു പ്രിസത്തിൽ കൂടി ലൈറ്റ് പാസ് ചെയ്താൽ അവിടെ എന്തുണ്ടാവുന്നു ഡിസ്പേർഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനൽ ഉണ്ടാവുന്നു അല്ലേ അപ്പൊ ഈ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ഇതൊരു പ്രിസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ ലൈറ്റ് റേസ് എന്ത് ചെയ്ത് പോകുന്നു സ്പ്ലിറ്റ് അപ്പ് ഇൻടു സെവൻ കമ്പോണന്റ് കളേഴ്സ് അല്ലേ അതായത് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഓക്കെ
പിന്നീട് അതെന്ത് ചെയ്യുന്നു? അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് ഉള്ളിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, ആ സെയിം മീഡിയത്തിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് ഇന്റേണലി റിഫ്ലക്ട് ചെയ്യുന്നു, ഇന്റേണലി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് അതെന്ത് ചെയ്യുന്നു, അതർ മീഡിയത്തിലേക്ക്, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് എയർ എന്ന മീഡിയത്തിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കുകയും ഈ കളർ ബാൻഡ്സ് നമുക്ക് വിസിബിൾ ആവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് വിസിബിൾ ആവുന്നത്, റെയിൻബോ വിസിബിൾ ആവുന്നത്. So the water droplet act like small prism. They refract and disperse the incident sunlight, then reflect it internally and finally refract it again when it comes out of the rain drops. So this is what rainbow formation.